ഹായ് ഓൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു സിലിനാസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി റോബസ്റ്റ് പഴം വെച്ചിട്ട് കാണാൻ നല്ലൊരു വെറൈറ്റി ഭംഗിയായിട്ടുള്ള വെറൈറ്റി ടേസ്റ്റ് ഒക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പിയാണ് റോബസ്റ്റ് പഴം പെട്ടെന്ന് തന്നെ നന്നായിട്ട് പഴുത്തു പോകുന്ന ഒരു പഴമാണ് സാധാരണ നമ്മൾ നേന്ത്രപ്പഴത്തിൻ്റെ പോലെയൊന്നും അല്ല ഇതൊന്ന് തോലി കളർ മാറുമ്പോഴത്തേക്ക് അതിൻ്റെ അകവും കളറൊക്കെ മാറി വരും അങ്ങനെ വരുമ്പോൾ ചില കുട്ടികൾ പഴമൊന്നും കഴിക്കത്തില്ല അത് കളയുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇനി അത്രയും നല്ല പോലെ പഴുത്തിട്ടുള്ള പഴമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്തിട്ടെടുക്കാവുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അട്ടിപ്പൊളി പലഹാരമാണ് നിങ്ങളുടെ കുട്ടികൾ എന്തായാലും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കഴിച്ചിരിക്കും അപ്പം ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു പലഹാരം തയ്യാറാക്കാനായിട്ട് മൂന്ന് റോബസ്റ്റ് പഴമാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് പഴുത്തു പോയിട്ടുള്ള പഴമാണ് ഈ പഴത്തിൻ്റെ തോലെല്ലാം കളഞ്ഞതിന് ശേഷം ഞാനൊരു കത്തി വെച്ചിട്ട് അതിൻ്റെ ആ ഒരു കറുത്ത ഭാഗമൊക്കെ ഇളക്കി കളയുവാണ് ചെയ്യുന്നത് എന്നിട്ടിത് നല്ല പോലെ കഴുകിയെടുത്തതിന് ശേഷം കട്ട് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഞാൻ ഈ പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കി എന്ന് അറിയാനായിട്ട് വീഡിയോ ഫുള്ളായിട്ടൊന്ന് നോക്കണേ അതുപോലെ തന്നെ സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഞാൻ ഈ പഴം നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാനിത് നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം ഒരുപാട് വലിപ്പത്തിലല്ല ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തിട്ടെടുക്കുവാണ് ഇത് മിക്സിയിൽ അരച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്താൽ മതി ഇനി ഞാനിവിടെ ഒരു മിക്സഡ് ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ പഴം കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് മൈദയാണ് ഞാനിവിടെ ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന്റെ അളവിൽ മുക്കാൽ കപ്പ് അളവിൽ മൈദയാണ് ഇട്ട് കൊടുക്കുന്നത് മൈദ വേണ്ട എന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടിയിൽ ചെയ്തിട്ടെടുക്കാവുന്നതാണ് മൈദയിൽ ചെയ്തിട്ടെടുക്കുമ്പോഴാണ് ഇതിന് ഒരു പ്രത്യേക വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റും പിന്നെ കാണാനൊക്കെ നല്ലൊരു ഭംഗി ആയിട്ടുള്ള ഒരു ഷെയ്പ്പൊക്കെ കിട്ടുന്നത് അതിനാണ് ഞാനിപ്പോൾ ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അരിപ്പൊടിയാണ് വറുത്ത അരിപ്പൊടി ൊടിയാണ് അരക്കപ്പ് അളവിൽ ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു അറുപത് എം എൽ കപ്പിന്റെ അളവിൽ മുക്കാൽ കപ്പ് റവയാണ് കൊടുക്കുന്നത് അതും വറുത്ത റവയാണ് റവയും അരിപ്പൊടിയൊക്കെ ഒക്കെ വറുത്തത് തന്നെ ഇട്ടുകൊടുക്കാൻ നോക്കുക എന്നാലാണ് ഈ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ പിന്നെ ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് പശുവിൻ പാലാണ് തേങ്ങാ പാൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന്റെ അളവിൽ ഒന്നര കപ്പ് പശുവിൻ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു സ്പൂൺ കൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പം നമുക്ക് ഇത് അരഞ്ഞു കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് ഇനി പാൽ ഒഴിച്ചു കൊടുക്കണോ എന്നുള്ളത് മനസ്സിലാവുകയും ചെയ്യും അപ്പം ഞാനിപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അരക്കപ്പ് അളവില് കൂടി പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ കാൽ കപ്പ് അളവിൽ ഒന്നേകാൽ കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിൽ നല്ലൊരു മണത്തിന് വേണ്ടി ഒരു മൂന്ന് ഏലക്കയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ആ ഒരു മധുരത്തിനെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള് ഉപ്പും കൂടെ ഇട്ടു കൊടുക്കുന്നുണ്ട് അടുത്തതായി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഫുഡ് കളറാണ് യെല്ലോ ഫുഡ് കളറാണ് ഇട്ട് കൊടുക്കുന്നത് നിർബന്ധമൊന്നുമില്ല വീഡിയോയിൽ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ് നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം ഇനി ഒരു കളറും വേണ്ടാന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തിട്ടെടുക്കാം ടേസ്റ്റിന് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല അപ്പം ഞാനിപ്പോൾ ഇവിടെ ഇത് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഈയൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇടയ്ക്കൊക്കെ ഒന്ന് രണ്ട് പഴങ്ങൾ അരയാതെ വന്നിട്ടുണ്ട് അത് കുഴപ്പമില്ല കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം നമ്മുടെ ഈയൊരു പലഹാരം തയ്യാറാക്കിയെടുക്കുമ്പോൾ ഈ മാവ് ഒരുപാടങ്ങ് കട്ട് ചെയ്യാവരുത് കുറച്ചൊന്ന് ലൂസായിട്ട് വേണം ഇരിക്കാനായിട്ട് ഇപ്പം ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള പരുവം മനസ്സിലായിട്ടുണ്ടാവും ഈയൊരു പരുവത്തിലാണെങ്കിൽ മാത്രമേ നമ്മൾ ഈ മാവ് എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ വക്കൊക്കെ നല്ലൊരു ഷേപ്പായിട്ട് ഇട്ടുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ചെയ്തത് നല്ലപോലെ എണ്ണ ഒന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം വേണം നമ്മൾ ഈ മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഒഴിച്ചു കൊടുത്ത് ഒന്ന് രണ്ട് സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് കുറച്ച് എണ്ണ ഇതുപോലെ കോരി ഒഴിച്ച് കൊടുക്കാം ഇതിൻ്റെ ആ ഒരു മുകൾ ഭാഗം ഒന്ന് വെന്ത് കിട്ടാനാണ് ഇതിൻ്റെ നടുഭാഗം വെന്ത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ നടുഭാഗം വേവാതെ അതിന്റെ ഷെയ്പ്പൊക്കെ മാറിപ്പോവും അപ്പോൾ അങ്ങനെ വരാതിരിക്കാനാണ് ഇതുപോലെ എണ്ണ കോരി ഒഴിച്ചു കൊടുത്തിട്ട് തിരിച്ചിട്ട് കൊടുക്കാൻ പറയുന്നത് ഇപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഈ ഒരു മാവ് പൊള്ളി വരത്തേന്നുമില്ല നല്ല പഴുത്ത റോബസ്റ്റ് പഴം ആയതുകൊണ്ടും മൈദ ആയതുകൊണ്ടും ഇത് പൊള്ളി വരത്തില്ല ഇപ്പോൾ ഇത് രണ്ട് ഭാഗവും നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് എടുത്തു മാറ്റാം ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിരുന്നിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട് നമ്മൾ എത്ര എണ്ണം ആണോ ഉണ്ടാക്കിയെടുക്കുന്നത് അത്രയും ഈ ഫ്ലെയിമിൽ തന്നെ വെച്ചിരിക്കുക അപ്പോഴാണ് എല്ലാം ഇതേപോലെ തന്നെ കിട്ടുന്നത് ഇപ്പം ഞാൻ ഇതിലേക്ക് വീണ്ടും മാവൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ ഒരു നടുഭാഗം വെന്ത് കിട്ടും എന്നിട്ട് നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം ഒരുപാട് സമയമൊന്നും വേണ്ട ഇത് വേവിച്ചെടുക്കാനായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും ഇപ്പം ഇതിന്റെ രണ്ട് സൈഡും ഒരുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇപ്പൊ ഞാനിതെല്ലാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇപ്പൊ ഇതാ കാണാൻ തന്നെ നല്ല ഭംഗിയുള്ള കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരം റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്